നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചാത്തനും അയ്യപ്പനും ശാസ്താവും ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമുക്ക് യൂട്യൂബുകളൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുമാതിരി അയ്യപ്പ ചരിതം പറയുന്നുണ്ട്. ശബരിമല തീർത്ഥാടനം തിരക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. നമുക്കിവിടെ പ്രണവമലയിലെ അയ്യപ്പനുണ്ട് കേട്ടോ. ഹരിഹരപുത്രനായിട്ട് ഒരു നെയ്ഹോമം നടത്തിയാൽ, അതേപോലെ നെയ്യഭിഷേകം നടത്തിയാൽ, ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഡിപ്രഷൻ മാറിപ്പോകും. അത്രയ്ക്കും ഉഗ്ര പവറോടുകൂടി പൊന്നു പതിനെട്ടാം പടിയും യഥാർത്ഥ ഹരിഹരപുത്രനായിരിക്കുന്ന അയ്യപ്പനും പ്രണവമലയിൽ കൂടിയിരിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് അങ്ങോട്ട് ബോധ്യം വന്നിട്ടില്ല. അപ്പോൾ ബോധ്യം വരുന്ന കാലം വരുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടാം. എന്തായാലും ഇവിടെ അയ്യപ്പൻ്റെ മാണ്ഡലകാലം ആചരിച്ചു പോകുന്നുണ്ട്. 60 ദിവസം ഭഗവാന് പാക്കേജ് പൂജകളുണ്ട്. 500 രൂപ അടച്ച ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ വലിയ ടെൻഷനും ഡിപ്രഷനൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ദേഷ്യഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം പാക്കേജ് പൂജ എടുത്താൽ നിത്യവും നെയ്ഹോമം നടക്കുന്നുണ്ട്. 500 രൂപയാണ്. അത് ഒറ്റയ്ക്കാണെങ്കിൽ 5500 രൂപയാണ്. അപ്പം ഈ ദിവസങ്ങളിൽ ഇപ്പം 5 ദിവസം 7 ദിവസം, 5 ദിവസം ആണെങ്കിൽ 2500 രൂപ, 7 ദിവസം ആണെങ്കിൽ 3500 രൂപ, പിന്നെ നിത്യവും നാളികേരം മുട്ട ഇറക്കാം, 11 ദിവസം അടുപ്പിച്ചാണെങ്കിൽ 1100 രൂപ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഡിപ്രഷൻ ദേഷ്യഭാവങ്ങൾക്ക് വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ശരിക്കുള്ള ഈശ്വരയുടെ പുണ്യം തിരിച്ചറിയാം. ആ ഒരു തിരിച്ചറിവിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രണവമലയിലെത്താം. തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലെത്തി ഭഗവാനെ കണ്ട് കൈതൊഴുന്നതിന് ശേഷം ഭഗവാൻ ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഭഗവാൻ തന്നെയാണ് പൊന്നു പതിനെട്ടാം പടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഒരു മലയുടെ മുകളിൽ, ഒരു മലയാണ്, അതിൻ്റെ മുകളിൽ മറ്റൊരു കോട്ട പോലെ കൃത്യമായിട്ട് തന്നെ ഭഗവാൻ പൊന്നു പതിനെട്ട് പടി കെട്ടി ഇവിടെ ഭഗവാന്റെ തിരുസ്വരൂപത്തെ പ്രതിഷ്ഠ നടത്താൻ സാധിച്ചു. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഭഗവാനോടൊപ്പം ജീവിതം ചെലവഴിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് നല്ല രീതിയിൽ ജീവിതം ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം അയ്യപ്പനും ചാത്തനും ശാസ്താവും ഒന്ന് തന്നെയാന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ തള്ളിമറിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുക, അയ്യപ്പൻ ഹരിഹരപുത്രനായിട്ട് അവതരിക്കുന്നു. വിഷ്ണുമോഹിനിയുടെയും, അതായത് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വരുന്ന വിഷ്ണുമോഹിനിയുടെയും, അതേപോലെ തന്നെ മഹാദേവൻ്റെയും സന്താനമായിട്ടാണ് അയ്യപ്പൻ്റെ അവതാരം. മഹാദേവൻ നായാടി രൂപത്തിൽ പോകുമ്പോൾ പാർവതീദേവി കൂളിവാക, മായാ കൂളിവാകയായി വരുന്ന, അതിൽ പിറക്കുന്ന സന്തതികളാണ് ചാത്തന്മാർ. അതായത് ഭഗവാനെ പാർവതീദേവി പറ്റിച്ചതുകൊണ്ട് ഭഗവാൻ തിരിച്ച് പണി കൊടുക്കുന്ന ആ ദേവതാ സങ്കല്പങ്ങളാണ് ചാത്തന്മാർ. 108 100 പറ കുട്ടിച്ചാത്തന്മാർ എന്നാണ് പറയുന്നത്. അവസാനം വരുന്നു പൊന്നുണ്ണി വിഷ്ണുമായ. ശാസ്താവ് എന്ന് പറയുന്ന മഹാദേവപുത്രനാണ്. ശാസ്താവിന് പൂർണ എന്നും പുഷ്കല എന്നും രണ്ട് ഭാര്യമാരും സാത്യകൻ എന്ന മകനുമുണ്ട്. അപ്പം കൃത്യമായി പുരാണങ്ങൾ പഠിക്കാത്തവരാണ് ചാത്തനും ശാസ്താവും, അതേപോലെ തന്നെ അയ്യപ്പനൊക്കെ ഒന്നാണെന്ന് പറയുന്നത്. അപ്പം ചാത്തൻ്റെ അടുത്തൊക്കെ പോയി തുടങ്ങിയാൽ പിന്നീട് ഒരു കാലത്തും അവിടുത്തെ പോക്ക് നിർത്താൻ പറ്റില്ല. എപ്പോഴെങ്കിലും പോക്ക് നിർത്തിയാൽ ചാത്തൻ പിന്നീട് വലിയ പണി തരും. ഭക്ഷണത്തിൽ മുടിയുണ്ടാവും, പ്രാണി ഉണ്ടാവും, കല്ലുണ്ടാവും, എപ്പോഴും തലവേദന വരും, അതേപോലെ പൈസ ആവശ്യമില്ല ചിലവാകും, കളവ് പോകും വീട്ടിൽ നിന്ന്. അപ്പം അതാണ് ചാത്തൻ. അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പോയില്ല എന്ന് കരുതി അയ്യപ്പനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടി പോകാം, പോകാതിരിക്കാം. ശാസ്താവിൻ്റെ അടുത്തും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടി പോകാം, പോകാതിരിക്കാം. അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും നമ്മുടെ വീട്ടിൽ, ഒരു വീട്ടിൽ 10 മക്കളുണ്ട് അല്ലെങ്കിൽ 5 മക്കളുണ്ട് അല്ലെങ്കിൽ 3 മക്കളുണ്ട്, 3 മക്കൾക്ക് 3 പേരുണ്ട്. അവർ 3 സ്വഭാവം കാണിക്കുന്ന പോലെ തന്നെയാണ്. ഈ ദേവതകളെല്ലാം വ്യത്യസ്തമാണ്, വ്യത്യസ്ത സ്വഭാവം കാണിക്കും. 3 ദേവതകൾക്കും 3 മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ആളുകൾ പറയുന്ന പോലെ എല്ലാം കൂടി ഒന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണ. ചിലർ പറയുന്നു ബുദ്ധക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ, വെറുതെ പറയുന്നതാണ്. ബുദ്ധമതം ഇവിടെ കൊടുമ്പിരിക്കൊണ്ടിരുന്നു എന്നെല്ലാം വെറുതെ പറയുന്നതാണ്. ബുദ്ധമതം പ്രചരിച്ചിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ കാണുന്ന ഹൈന്ദവത്തിൽ, ബ്രാഹ്മണിക മതങ്ങളിൽ, ഹിന്ദുമതത്തിൽ ഒരുപാട് പൂജാ സംവിധാനങ്ങളും ജീവിതം തിരികെ എത്തിക്കുന്നതിനുള്ള ഒരുപാട് സമ്പ്രദായങ്ങളും ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ എപ്പോഴും ഈ ഹൈന്ദവം ഫോളോ ചെയ്യുന്നത്. ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായി ബ്രാഹ്മണിക മതങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയാണ് കാളഹസ്തി മഹർഷിയുടെ തീരപ്രകാരമുള്ള പൂജാ സംവിധാനങ്ങളും, ജാതിമത ഭേദങ്ങളില്ലാതെ, അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ, കുലത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ലോകത്തിൽ ആദ്യമായി നിലവറയ്ക്കകത്ത് നാഗരാജക്ഷേത്രങ്ങളിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സന്നിധാനമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. ഇപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടുക.
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കുക. ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിൽ മെസ്സേജ് അയക്കാം. അതേപോലെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ ഒരുപാട് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കുന്ന മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയതായിട്ട് ഉടൻ ആരംഭിക്കാൻ പോകുന്നു. താല്പര്യമുള്ളവർ പേരിൽ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം തിരുവൈരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കുന്നതിന് തിരുവൈരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ആയില്യത്തിനുമുള്ള തീർത്ഥാടന യാത്രകളിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ കുടുംബത്തിന് സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതവിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് തിരുവങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി വീഡിയോകൾ നിത്യവും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.